സുനാമി പോലെ എന്തോ ഒന്നുകൂടി വരാൻ പോകുന്നു. എങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ പിന്നെ പാതിരാത്രിയിൽ പതിവില്ലാതെ എന്തിന് ചന്ദ്രൻ ഉദിക്കണം? ലിറ്റർ കൊള്ളുന്ന 36 കന്നാസും ലോറിയും ഒറ്റയ്ക്ക് പിടിച്ചവനാ ഈ കൊലകൊല്ലി. ദൈവമേ, എന്നിട്ട് എവിടെ? കന്നാസിൽ സ്പിരിറ്റ് ആയതിനാൽ കേസെടുത്തില്ല. വല്ല പച്ചവെള്ളവും ആയിരുന്നെങ്കിൽ എന്റെ തനിക്കോണം അവന്മാര് കണ്ടേനെ. സാർ, ഇന്ന് എനിക്ക് ഡേ ഡ്യൂട്ടി ആണോ അതോ നൈറ്റ് ഡ്യൂട്ടി ആണോ? ഇത് രണ്ടുമല്ല എന്റെ ബ്യൂട്ടി. ഇന്ന് നമുക്ക് ആ മുറിയിലെ ഡ്യൂട്ടി. ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് കുളിരു കോരുന്നു. Is it approved? Yes. Aha. തുപ്പല് തെറിച്ചു വീണാ പിന്നെ ആർക്കാ കുളിരു കോരാത്തത്? ആകാശമാകുന്ന പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഉരുട്ടിക്കുന്ന പ്രതിയെ പോലെ ചന്ദ്രൻ ഉറക്കം തൂങ്ങി നിൽക്കുന്നു. താഴോട്ട് വീഴുമോ സാർ? ഈ സ്റ്റേഷൻ അതിർത്തിയിൽ വീണാൽ ചന്ദ്രന്റെ ഊപ്പടഞ്ചും വരുത്തും ഞാൻ. എന്റെ ഹൃദയത്തിനുള്ളിൽ വേട്ടൻ, അല്ല സോറി ചേട്ടൻ, റിമാൻഡിലായിട്ട് ഇന്ന് 12 വർഷം കഴിഞ്ഞിരിക്കുന്നു. എത്ര എത്ര FIR ഞാൻ എഴുതി. സ്നേഹത്തോടെ ഒരു പെറ്റി കേസെങ്കിലും എനിക്ക് അയച്ചിട്ടുണ്ടോ? ഈ കസിനിയെങ്കിലും ഏറ്റെടുത്തില്ലെങ്കിൽ കണ്ണിൽ കണ്ട CBI ക്രൈം ബ്രാഞ്ചോ കയറി അങ്ങ് അന്വേഷിക്കും. അങ്ങനെ വന്നാൽ നീ എന്ന കേസ് കെട്ട് ഇല്ലാതാക്കാൻ ഞാനൊരു സാധനം കരുതി വെച്ചിട്ടുണ്ട്. എന്ത്? ആ സത്യം ഞാൻ വെളിപ്പെടുത്താം, കേട്ടോളൂ. മലപ്പുറം കത്തി. എന്റെ ഈശ്വരന്മാരെ, മലപ്പുറം കത്തിയത് നന്നായി. വല്ല കോഴിക്കോടോ തൃശൂരോ ആയിരുന്നെങ്കിൽ എന്റെ കുറെ ബന്ധുക്കൾ ബന്ധു മരിച്ചേനെ. കോൺസ്റ്റബിൾ കുഞ്ഞമണി, ദേ എന്നെ പോലെ സൗന്ദര്യവും ആരോഗ്യവും ഉള്ള വേറും വൃത്തിയും ഇല്ലാത്ത ചീത്ത പെൺകുട്ടികളെ വേറെ കിട്ടില്ലട്ടോ. കിട്ടണം. ഇന്നെങ്കിലും ജാമ്യം കിട്ടണം. നാളെ തന്നാൽ പോരെ? പോരാ, വെയിറ്റ് ചെയ്യാൻ സമയമില്ല, ഇപ്പൊ തന്നെ കിട്ടണം. കുഞ്ഞമണി. യെസ് സാർ. ചാർജ്. അയ്യോ. ഹലോ. ഏ, അതെയോ, എന്റെ ഈശ്വര. ഇതെങ്ങനെ സഹിക്കും? ആരാ ഫോണിൽ? എന്താ പറഞ്ഞത്? അതൊരു അതൊരു അല്ല അതൊരു 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 റോങ് നമ്പർ ആയിരുന്നു. ആ പ്രതിയുടെ വീട് കണ്ടുപിടിച്ചോ സാർ? അത് പേടിക്കണ്ട, ധൈര്യമായി പറഞ്ഞോളൂ. സാർ, കണ്ണനല്ലൊരു റോഡ് വഴി കൊട്ടിയെ തെത്തിയാൽ എന്നെ ചെത്തും. നിന്നെ ഒരുത്തനും ചെത്തില്ല, ധൈര്യമായി പറഞ്ഞോളൂ. സാർ, ആ പ്രതി ഒരു ഊമയാണ് സാർ. എന്നാര് പറഞ്ഞു? അത് അവൻ തന്നെ പറഞ്ഞു. എന്നാൽ സത്യമായിരിക്കും. പിന്നെ കോൺസ്റ്റബിൾ കുഞ്ഞമണിയും ഞാനും തമ്മിലുള്ള ബന്ധത്തിന് ഒരു FIR എഴുതണം. അവൾ എന്റെ മകളാണ്. ആ ഒരു കുറവേ അവൾക്കുള്ളൂ. എന്നാലും ഞാൻ കെട്ടും. എന്നാൽ ഇവിടെ ഇരിക്കുന്ന സർക്കാർ തോക്കിലെ ഒരു ഉണ്ട ഞാൻ പാഴാക്കും. ആത്മഹത്യ ചെയ്യുന്നത് ഭീരുത്വമാണ് മാമാ. ഇതഞ്ഞ കൊമ്പന്റെ കണ്ണിൽ ഷോ ഗ്ലാസ് വെക്കരുത് സാർ. അതൊന്നും എനിക്കറിയണ്ട. പക്ഷേ എനിക്കറിയണം. എന്റെ വീട്ടിൽ കയറി നീ തേങ്ങാ മോഷ്ടിച്ചല്ലേ, ഇതൊന്നും നല്ലതല്ല എന്ന് നിനക്കറിയില്ലേ? അറിഞ്ഞില്ല. പൊതിച്ചു നോക്കിയിട്ട് തേങ്ങ ഇടാൻ പറ്റുമോ സാർ? നിനക്ക് മാത്രമല്ല, മണിക്കൂറിൽ 36 തെങ്ങ് വരെ ഞാനും കയറും. അതെന്റെ ഹോബിയാ. എന്നെങ്കിലും ഒരിക്കൽ തെങ്ങേന്ന് വീഴുമ്പോ അതങ്ങട് മാറിക്കോളും. കുഞ്ഞമണിയോ, എന്താ ഇത്? എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. ഓ ഛീ, ഒളിഞ്ഞു നോക്കുന്നോടാ തെണ്ടി. ഇതിനാണ് സ്കൂളിൽ പോണം അക്ഷരം പഠിക്കണമെന്നൊക്കെ പറയുന്നത്.
അക്ഷരം പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് ഞാൻ ഇന്ന് അനുഭവിക്കുകയാണ് സാർ. ഇപ്പോഴെങ്ങനെ തോന്നാൻ? മൂന്നാല് മുത്തിച്ചിപ്പി വാങ്ങി വെച്ചിട്ട് വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ പടം കണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. മേലാളിത് ആവർത്തിച്ചാൽ ഇടിച്ചു നിന്റെ നാവ് ഞാൻ പഞ്ചറാക്കും. എന്നെ എത്ര ദിവസം വേണമെങ്കിലും ഇടിച്ചോളൂ, പക്ഷേ ഇടിക്കുന്നത് ഈ കുഞ്ഞമ്മണി സാറായിരിക്കണം. പ്ലീസ് ഇടിച്ചോളൂ, ഇടിക്കൂ. ആ സാധ്യമല്ല. നീ സാറിന് തല്ലിയല്ലേ, തുണിയുണ്ടെങ്കിൽ നിനക്ക് ഒന്നുകൂടി തല്ലാമോ? നീ എന്നെ രണ്ടു വട്ടം തല്ലിയല്ലേ, ധൈര്യമുണ്ടെങ്കിൽ എസ് ഐ കൊലകൊല്ലിയെ ഒന്നുകൂടി തല്ലാമോ? എടാ തല്ലാൻ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എത്ര തല്ലുകൊണ്ടാലും എനിക്കൊരു നാണവും മാനവും ഇല്ല. നിന്റെ തല്ലുവാങ്ങി ഞാൻ ചാവേണ്ടെങ്കിൽ കേറിപ്പോ, മിണ്ടാതെ നോക്കി നിൽക്കാതെ പാട്ടുപാടി എടുത്തോണ്ട് പോടി. ചേട്ടന്, ഇതെന്റെ ദയാഹർജിയാണ്. എന്റെ കല്യാണം ഉറപ്പിച്ചു, എല്ലാത്തിനും കാരണം എന്റെ അച്ഛനാണ് എന്ന് സ്വന്തം പി സി കെ ആർ ക്യു 3264 കുഞ്ഞമ്മിണി. ഓഹോ, നിന്റെ അച്ഛനാ കിളവനാണല്ലേ പ്രശ്നം. വഴിയുണ്ടാക്കാം. ഇടോ 446 സാർ. സ്റ്റേഷൻ പരിശോധിക്കാൻ തലസ്ഥാനത്ത് നിന്നും ആള് വരുന്നു. എല്ലാം വൃത്തിയല്ലേ? സാറിന്റെ സ്വഭാവം ഒഴിച്ച് ബാക്കി എല്ലാം വൃത്തിയാണ് സാർ. അത്യാവശ്യമായി ജീപ്പ് ഒതുക്കിയിടണം. ഇപ്പൊ തന്നെ ചീരി ഒതുക്കിയേക്കാം. ഡോ, ഞാൻ ജീപ്പ് എന്നാ പറഞ്ഞത്? സാറ് ജീപ്പ് ആണെന്ന് പറയണോ, കണ്ടാൽ അറിഞ്ഞുകൂടെ? ഈ തോക്കൊക്കെ പൊട്ടുവോടോ. 20 വർഷത്തിന് മുമ്പ് ഇതൊന്ന് വീട് പൊട്ടിയതാ, പിന്നെ കൊണ്ടുപോയി ഒട്ടിച്ചു വെച്ചിരിക്കുക. ഇതുകൊണ്ട് വെടിവെച്ച ആള് മരിക്കുമോന്നാണ് ഞാൻ ചോദിച്ചത്. സാറിന്റെ കയ്യിലല്ലേ സാധനം ഇരിക്കുന്നത്, എടുത്തൊന്ന് പരീക്ഷിച്ച് നോക്ക് സാറേ. Are you ready? Yes, is it approved? ഞാൻ ready. എന്നാൽ ഞാനും ready. അയ്യോ, ഇതാണ് കൊലകൊല്ലി. കുഞ്ഞമ്മണി, ഇനി നമ്മുടെ കല്യാണത്തിന് ആരും തടസ്സം നിൽക്കില്ല. നീ പറഞ്ഞതുപോലെ നിന്റെ അച്ഛന്റെ വേടി തീർന്നു. കൊള്ളം, പറഞ്ഞതുപോലെ പണി പറ്റിച്ചു അല്ലേ മിടുക്കൻ. അച്ഛാ, അച്ഛാ, എന്നെ തനിച്ചാക്കിയിട്ട് പോയല്ലോ എന്റെ അച്ഛാ. മക്കളെ, നിങ്ങളുടെ ബന്ധത്തിന് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ എല്ലാ പ്രേമകഥയിലും പെണ്ണിന്റെ അച്ഛൻ ക്ലൈമാക്സ് വരെ സമ്മതിക്കില്ല. അതേ ഞാനും ചെയ്തുള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ക്ലൈമാക്സ് തീർക്കുമെന്ന് ഞാൻ കരുതിയില്ല. അബ്ബാവാ, എനിക്ക് ബാപ്പ തരൂ. നിനക്ക് ഞാൻ ഗോപ്പ് തരാം. സ്ത്രീധനമായി തരാൻ എന്റെ കയ്യിൽ ഈ തൊപ്പി മാത്രമേ ഉള്ളൂ. അപ്പേ, കുഞ്ഞമ്മണിയെ, ഈ തൊപ്പിക്കുള്ളിൽ 150 രൂപ ഇരിപ്പുണ്ടല്ലോ. എവിടെ? നിന്റെ അച്ഛന് 2 കൈക്കൂലി കൊടുത്താന്ന് തോന്നുന്നു. പാവം, മരിക്കണേന്റെ ഇടയിൽ മറന്നുപോയി കാണും. എവിടെ നോക്കട്ടെ, മരിച്ചെന്നും പറഞ്ഞ എന്നെ പറ്റിക്കുന്നോടാ തെണ്ടി. വീണ്ടും ചത്ത്. കുഞ്ഞമ്മണിയെ, നിന്റെ അപ്പൻ കേരള പോലീസ് തന്നെ കൈക്കൂലിയുടെ കാര്യം പറഞ്ഞപ്പോ ജീവൻ തിരിച്ചു വന്നത് കണ്ടാ. ഇതാണ് സാറേ പഴമക്കാര് പറയുന്നത്. എന്ത്? അണ്ണാനെ മൂത്താലും മരം കയറ്റം മറക്കില്ല ചേട്ടാ. സത്യം.